ആഹാരം തന്നെ മരുന്ന് എന്ന സീരിയലിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഭാരതീയ ആചാര്യന്മാർ ആഹാര വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. നിങ്ങളുടെ ആഹാരമാണ് നിങ്ങളുടെ മരുന്ന്, നിങ്ങളുടെ മരുന്നാണ് നിങ്ങളുടെ ആഹാരം എന്ന് എത്രയോ മുമ്പ് തന്നെ ആയുർവേദ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതേ കൺസെപ്റ്റ് എല്ലാ വൈദ്യശാഖകളും പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാം. പഥ്യമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല എന്നും, ആഹാരത്തിൽ പഥ്യം പാലിക്കാത്തിടത്തോളം മരുന്ന് നിങ്ങൾക്ക് ഫലം തരില്ല എന്നും എന്നോ നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും എവിടെയെല്ലാമോ നമ്മളുടെ ആഹാര വ്യവസ്ഥയിൽ വളരെയധികം മാറ്റം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട ഒരു തലമുറയെ രക്ഷിക്കുവാൻ ഒരു പരിധിയിലധികം നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് വിധിച്ച ആഹാര വ്യവസ്ഥ കൊണ്ട് നമുക്കാകും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്കായി കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ പരിപാടിയിലൂടെ. നിങ്ങളുടെ അടുക്കളയിലുള്ള ഔഷധങ്ങൾ അതല്ലെങ്കിൽ ആഹാരങ്ങൾ നിങ്ങൾക്ക് മരുന്നായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയിലൂടെ നമുക്ക് ഒന്നെത്തി നോക്കാം. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയാണ്. നിങ്ങളുടെ വയറുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് ഇത് കുമ്പളങ്ങയാണ്. വയറുമായി ബന്ധപ്പെട്ട എല്ലാവിധ രോഗങ്ങൾക്കും കുമ്പളങ്ങ നമുക്ക് ഉപയോഗിക്കാം. ദഹനക്കുറവ്, ദഹനത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, വയറ്റിലുണ്ടാകുന്ന അൾസർ, അതുകൂടാതെ പുളിച്ചു തകട്ടൽ, നെഞ്ചെരിച്ചിൽ, വായിൽ പുണ്ണ്, വായിൽ നിന്നും ദുർഗന്ധമുണ്ടാകുക, ഇങ്ങനെയുള്ള ദഹനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും കുമ്പളങ്ങ ഗുണം ചെയ്യും. കുമ്പളങ്ങ ഇതുകൂടാതെ വയറ്റിലുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ദൂഷ്യം ചെയ്യുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ശ്വാസ ഗതി നേരെയാക്കുന്നതിനും ശ്വാസതടസ്സം ഒഴിവാക്കുന്നതിനും കഫക്കെട്ട് ഒഴിവാക്കുന്നതിനും കുമ്പളങ്ങ ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇൻറ്റേണൽ ബ്ലീഡിങ്ങിലും വളരെ നല്ല ശാന്തി കുമ്പളങ്ങ നൽകാറുണ്ട്. ഇൻറ്റേണൽ ബ്ലീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അകത്തെ രക്തസ്രാവം, അത് മൂക്കിൽ നിന്ന് രക്തം വരുന്നത്, പൈൽസ് അതുപോലെയുള്ള അകത്തുനിന്നുള്ള രക്തപ്രവാഹങ്ങളിൽ, മൂത്രത്തിൽ രക്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ഫലം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ ശരീരത്തിലെ ഉഷ്ണമകറ്റാനും കുമ്പളങ്ങയ്ക്ക് വളരെയധികം കഴിവുണ്ട്. ഇത് നല്ലൊരു കൂളൻ്റാണ്. അത് കാരണം ചൂട് സമയത്ത് ഉഷ്ണക്കാറ്റിൽ നിന്നും മോചനം ലഭിക്കാനും അതുമൂലമുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ അകറ്റാനും കുമ്പളങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതോടൊപ്പം കുമ്പളങ്ങ നീര് ശരീരത്തിൽ അമിതമായി ചൂടുള്ളവർക്ക്, പുകച്ചിലുള്ളവർക്ക്, ചിലർക്ക് തലയുടെ മുകൾ ഭാഗത്ത് പുകച്ചിൽ, ചിലർക്ക് തല മുഴുവൻ പുകച്ചിൽ, ചിലർക്ക് കാലിൻ്റെ പാദത്തിൽ പുകച്ചിൽ, മറ്റു ചിലർക്ക് ശരീരമാസകലം പുകച്ചിൽ, മറ്റു ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ, ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിലും കുമ്പളങ്ങ ഫലം ചെയ്യുന്നതായി കാണാറുണ്ട്. 200 ഗ്രാം കുമ്പളങ്ങ തൊലി സഹിതം, കുരു സഹിതം ജ്യൂസാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജ്യൂസിന് രുചി വർദ്ധിപ്പിക്കുവാനായി പകുതി ചെറുനാരങ്ങ നീര് ചേർക്കാം. അതോടൊപ്പം ഒരല്പം ഇന്ദുപ്പാകാം, വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ രുചികരമായ ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാനാകും. രാവിലെയും വൈകുന്നേരവും ജ്യൂസ് കഴിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ള മറ്റൊരു പച്ചക്കറി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം.